ശ്രീ പി ആർ ശിവശങ്കർ, താങ്കൾ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട് കാണും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതിൻ്റെ പല വാർത്തകളും ജനടിവി തന്നെ പുറത്തുവിടുന്നുണ്ട്. നവ ഈ ലോക കേരള സഭ, അത് എന്തിനാണ് നടത്തുന്ന ചോദ്യത്തിന് സർക്കാരിന് പോലും കൃത്യമായി ഉത്തരവൊന്നുമില്ല. പലപ്പോഴും പ്രവാസികളുടെ ഉന്നമനത്തിനാണ്, പ്രവാസികളുടെ ക്ഷേമത്തിനാണെന്നൊക്കെ പറയുന്നതല്ലാതെ ഇത് ഈ ലോക കേരള സഭ കൊണ്ട് ഗുണം ലഭിച്ച ഒറ്റ പ്രവാസിയെ പോലും ചൂണ്ടിക്കാട്ടാൻ പക്ഷേ സർക്കാരിന് മുമ്പിലില്ല. ഇപ്പോൾ കേരളം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധിയാണെങ്കിലും മഴ ഉണ്ടാക്കാൻ പോകുന്ന പ്രതിസന്ധികളാണെങ്കിലും പകർച്ചവ്യാധിയാണെങ്കിലും ക്ഷേമ പെൻഷൻ ഇല്ലാത്തതാണെങ്കിലും ഇതൊന്നും ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് സമയമില്ല, സർക്കാരിന് സമയമില്ല. മുഖ്യമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് തിരിച്ചെത്തി ആദ്യം വിളിച്ചിരിക്കുന്ന യോഗം ലോക കേരള സഭയുടെ മുന്നൊരുക്കങ്ങൾക്കായി, അത് എത്രത്തോളം മികച്ചതാക്കാം എന്നത് ആലോചിക്കാൻ വേണ്ടിയാണ്. ശ്രീ ശിവശങ്കർ, നോക്കൂ, ഒരു വ്യക്തിക്കായാലും ഒരു സംഘടനയ്ക്കായാലും ഒരു ഭരണാധികാരിയായാലും പ്രയോറിറ്റി നിശ്ചയിക്കുക എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ താല്പര്യമാണ്. എനിക്ക് മനസ്സിലാക്കിയിടത്തോളം ഈ സർക്കാരിന്റെ പ്രയോറിറ്റി എന്നുള്ളത് സ്വന്തം പ്രതിച്ഛായ മിനുക്കുക, അല്ലെങ്കിൽ വിദേശങ്ങളിൽ ഉള്ള ആളുകൾക്ക് മുൻപിൽ ഈ സർക്കാർ ഏതോ മികച്ച സർക്കാരാണ് എന്ന് വരുത്തുവാനോ, അതല്ലെങ്കിൽ വിദേശത്തുള്ള പണക്കാരായ കോടീശ്വരന്മാരുടെ മുൻപിൽ സ്വന്തം സ്വന്തം സംസ്ഥാനത്തിന്റെ യഥാർത്ഥ പ്രശ്നങ്ങളെല്ലാം മറിച്ച് ഈ സംസ്ഥാനത്തിന്റെ ഈ പർവ്വതീകരിക്കപ്പെട്ട ചില വികസന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ജനങ്ങളെയും പൊതുജനങ്ങളെയും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലുള്ള മലയാളികളെയും പറ്റിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി എന്നുള്ളത് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഗതി കൂടിയാണിത്. ഇപ്പൊ മഴ പ്രശ്നം മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലുത് ഇപ്പോ ഒരു വലിയ മഴ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രളയമാണ് വരാൻ പോകുന്നത് കൊടും വേനലിൽ നിന്ന് എന്നുള്ള തരത്തിൽ ഇപ്പോൾ കാലാവസ്ഥ റിപ്പോർട്ടുകൾ വരുന്നു. അതിനെക്കുറിച്ച് ചർച്ചയില്ല. മഞ്ഞപ്പനി പോലെ മറ്റുള്ള പകർച്ചവ്യാധികൾ ഇപ്പോൾ തന്നെ പടർന്നു പിടിച്ചിരിക്കുന്നു. മഴവെള്ളം ചെയ്ത ചെറിയ മഴ കൊണ്ട് തന്നെ ധാരാളം പ്രശ്നങ്ങൾ തിരുവനന്തപുരത്തായാലും മറ്റു പല സംസ്ഥാനത്തിന്റെ പല ജില്ലകളിലും നടക്കുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകളില്ല, അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു. ഈ സമയത്ത് സംസ്ഥാന സർക്കാരിന് പ്രയോറിറ്റൈസ് ചെയ്യാനുള്ളത് ലോക കേരള സഭ പോലെ, താങ്കൾ വീണ്ടും സൂചിപ്പിച്ച പോലെ, ജനടി പറയുന്നത് പോലെ, ഒരു വ്യക്തിക്ക് പോലും NIR NRI ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് പോലും ഗുണം ലഭിക്കാത്ത ഒരു കേരള സഭ എന്നുള്ള ഒരു പ്രോഗ്രാം ചെയ്യുന്നതിലാണ് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി എന്നുള്ളത്. ഈ സംസ്ഥാന സർക്കാർ ആർക്കു വേണ്ടിയാണ് നിലനിൽക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്, ഏത് വിഭാഗം ജനങ്ങളെ ആണ് ഇവർ ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ അവരുടെ ആരുടെ ഉന്നമനമാണ് ലക്ഷ്യമിടുന്നത് എന്ന് കാണിക്കുന്നതാണ്. ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ പോലുമല്ല, ഇതൊരു ഒരു ജനകീയ സർക്കാരല്ല, ഇതൊരു ജനവിരുദ്ധ സർക്കാരാണ് എന്ന് തെളിയിക്കുന്ന പ്രവർത്തികളാണ് സംസ്ഥാന സർക്കാർ ഇന്ന്, പ്രത്യേകിച്ച് വിദേശ പര്യടനം കഴിഞ്ഞതിന് ശേഷം പിണറായി ഇത്തരത്തിലുള്ള ഒരു മീറ്റിംഗ് നടത്തുന്നതിലൂടെ ജനങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നത്. യെസ്, വളരെ നന്ദി ശ്രീ ശിവശങ്കർ പ്രതികരിച്ചതിന്.